നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, അംഗസംഖ്യയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന 1.72% ഇന്ത്യയിലെ സിഖ് സമൂഹം. വളരെ ന്യൂനപക്ഷമാണ് സിഖ് സമൂഹത്തിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അംഗസംഖ്യയിൽ ന്യൂനപക്ഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതിലേറെ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചവരാണ് ഇവിടുത്തെ സിഖ് സമൂഹം. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടായപ്പോ, രാഷ്ട്രങ്ങൾ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം വാങ്ങിപ്പോയപ്പോ പഞ്ചാബിലെ സിഖ് സമൂഹം ഞങ്ങൾക്കും ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ട് ഖലിസ്ഥാൻ വാദം ഉയർത്തി എന്ന് മാത്രമല്ല, അവിടെയുള്ള യുവാക്കൾ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടിട്ട് പലപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ബ്യൂറോ അവർ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയിട്ട് ഇന്ത്യയെ വിഭജിക്കാനും ഇന്ത്യയിൽ ഖലിസ്ഥാൻ സ്ഥാപിക്കാനും ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1984 ജൂൺ 1 മുതൽ ജൂൺ 10 വരെ നീണ്ടു നിൽക്കുന്ന 10 അന്നത്തെ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ എല്ലാ സൈന്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പഞ്ചാബിലെ അമൃത്സറിലെ അവരുടെ സുവർണ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് അന്ന് സിഖ് ഭീകരർ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ അവരുടെ കേന്ദ്രമായി അതിനെ വാഴ്ത്ത അവർ കൊണ്ടു നടക്കുകയായിരുന്നു അവിടെ. ആ സമയത്താണ് ഇന്ത്യയുടെ സൈന്യം സുവർണ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും സുവർണ ക്ഷേത്രത്തെ ഇന്ത്യൻ സൈന്യം ആക്രമിക്കുകയും അതിന്റെ കേടുപാടുകൾ വരുത്തുകയും അതിനകത്ത് താമസിച്ചിരുന്ന ഖലിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന വിദ്രൻ ബാല എന്ന സിഖ് നേതാവിനെ അവിടെ വെച്ച് കൊല്ലുകയും ആ ക്ഷേത്രത്തെ മലീമസമാക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഇന്ത്യയിൽ സിഖ് സമൂഹത്തിന്റെ വികാരം വ്രണപ്പെട്ടു. ഇന്ത്യയിലെ സിഖ് സമൂഹം വല്ലാതെ മാനസികമായി തളർന്നു. വൈകാരികത വീണ്ടും കൂടിയപ്പോ ഇന്ത്യയിലെ സിഖ് സമൂഹത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള 2 സിഖുകാരുണ്ടായിരുന്നു. അവർ കൃത്യം 5 തികയുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മിസ്സിസ് ഇന്ദിരാഗാന്ധിയെ അവർ വെടിവെച്ചു കൊന്നു. 1984 സിഖുകാർ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോ ഇന്ത്യയിലുടനീളം സിഖ് വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറി. ഒരു സിഖുകാരനെ ഒരിടത്ത് വെച്ച് കണ്ടാൽ അയാളെ ആ നിമിഷം വെടിവെച്ച് കൊല്ലുകയോ കഴുത്തറുത്ത് കൊല്ലുകയോ ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ടായി. 17,000 മനുഷ്യരെയാണ് 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ 17,000 സിഖുകാരെയാണ് ഇന്ത്യയിൽ കൊന്നുകളഞ്ഞത്. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണം 2,000 താഴെയാണ്. സിഖുകാരെ പോലെ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെയായിരുന്നു. എന്നിട്ടോ ആ ജനത തിരിച്ചറിഞ്ഞു. തിരിച്ചറിവിന്റെ പാതയിലേക്ക് അവർ വളർന്നു. ഇവിടെ ആയുധ വിപ്ലവമല്ല, സായുധ വിപ്ലവമല്ല, സായുധ പ്രതിരോധമല്ല. ഈ ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു സമുദായം എന്ന നിലക്ക് നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് വിദ്യാഭ്യാസപരമായും ഭൗതികമായും ബുദ്ധിപരമായും ഈ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് വളരുക എന്ന ഒരു പോളിസിയിലേക്ക് സിഖ് സമൂഹം മാറി. ആ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ കാരണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ അവരെത്തിപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനസമൂഹമായി സിഖുകാർ മാറി. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെല്ലുന്ന ആളുകൾക്ക് കാണാം, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം തീർത്ഥാടനത്തിന് വരുമ്പോ സിഖ് സമൂഹത്തിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ, സിഖ് സമൂഹത്തിലുള്ള ചീഫ് സെക്രട്ടറിമാർ, അവർ ഓരോ ദിവസവും ലീവ് എടുത്ത് വന്നിട്ട് 5 കൂലി വാങ്ങാതെ ഇവിടെ തീർത്ഥാടനത്തിന് വരുന്ന മനുഷ്യരുടെ ചെരിപ്പെടുത്ത് വെക്കുന്നത്, അവർക്ക് സൗജന്യമായി അന്നപാനീയങ്ങൾ വിതരണം ചെയ്യുന്നത്, ആ നിലക്ക് സമൂഹത്തിന്റെ മുഴുവനും സിമ്പതിയും സ്നേഹവും
ഒരു ഭാഗത്ത് പിടിച്ചു പറ്റുന്നു, മറുഭാഗത്ത് ഒരു ജനത എന്ന നിലക്ക് സ്വന്തം അവകാശവും സ്വന്തം അസ്തിത്വവും ആരുടെ മുമ്പിലും പണയപ്പെടുത്താതെ പിടിച്ചു നിൽക്കുകയും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളെയൊക്കെ കയ്യിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് ഇത് നാം തിരിച്ചറിയണം. ഇന്ത്യയിലെ 1%, 2% താഴെ വരുന്ന ഒരു ജനസംഖ്യക്ക്, ഒരു ജനതയ്ക്ക്, പഞ്ചാബിലും പരിസര പ്രദേശത്തും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ജനതയ്ക്ക് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളെ മുഴുവനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ 15% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അത് നിസ്സാരമല്ല. ആ കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മാറുക. ഇന്ത്യയുടെ പാർലമെന്റിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമുണ്ട്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിന്റെ ആ മനോഹരമായ താഴികക്കുടത്തിന്റെ മുകളിൽ മനോഹരമായി ഭരണഘടനാ ശില്പികൾ ഉല്ലേഖനം ചെയ്തു വെച്ച വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമുണ്ട്. അത് രാജ്യം കാണാൻ വേണ്ടി വെച്ചതല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഇന്ന് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. മനോഹരമായ കലിഗ്രാഫി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അത് കാണാം. സ്വയം മാറാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല. സ്വയം പരിവർത്തനത്തിന് വിധേയമാകാത്ത ഒരു ജനതയെയും അള്ളാഹു പരിവർത്തനത്തിന് വിധേയമാക്കുകയില്ല. അത് ഇന്ത്യൻ പൊതുസമൂഹത്തോടല്ല പറയേണ്ടത്, നമ്മൾ ഓരോരുത്തരോടുമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ താഴികക്കുടം വിളിച്ചു പറയുന്നത്. ആ ഒരാശയം, ആ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് മാറാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രിയങ്കരനായ സൂഫി സാഹിബ് ആശംസകൾ നേരുന്നു. ആദരപൂർവ്വം നാരായകൻ, പ്രിയപ്പെട്ട അമീദ് അലി സംനാട്, അമീദ് അലി സംനാട് തങ്ങള് ആളുകളെ, നല്ലവരായ അജാതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയാഴ്വളിൽ ഞാനും പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പോയ ആ പ്രസംഗം വളരെ നന്നായി ആസ്വദിച്ചതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ താഴെ കൊടുക്കൽ അദ്ദേഹം ഉദ്ധരിച്ച ആ ഖുർആൻ വാക്യം അവസാനം എന്താവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ഇന്ത്യ പാർലമെന്റിന് മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓം നടത്തിയിട്ട് ആ എന്തോ ഓം നടത്തിക്കോട്ടെ, അത് ഉണ്ടാക്കാൻ പോണ മഹമാത്തായ പാരമ്പര്യം അത് കളഞ്ഞു പൊളിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ പോണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പ്രസംഗിച്ച ആ സൗഹൃദത്തിൻ്റെയും ആ ആത്മധൈര്യത്തിൻ്റെയും എല്ലാ ആവേശവും ഉൾക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാധിച്ചു. നമ്മുടെ സംഘാടക സമിതിയുടെ സാരഥി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുസ്തഫ സാഹിബ് ചുരുങ്ങിയ വാക്കുകൾ സംസാരിച്ചു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ ഈ മുന്നേറ്റ യാത്രയുടെ ജാഥാ ക്യാപ്റ്റൻ, നമ്മുടെ എല്ലാം നേതാവായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവർകളെ, സൂപ്പി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ, ഞാനേറെ ബഹുമാനിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ദീർഘമായി ഒന്നും പറയുന്നില്ല. നമ്മുടെ അസ്തിത്വം വീണ്ടെടുക്കുക,
അഭിമാനത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്ന കാലിക പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഭിനന്ദനായിട്ടുള്ള സയ്യിദ് അവർക്കിടെ നമ്മുടെ നേതാവ് ജാഥയുമായിട്ട് പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലക്ക് ചുമതലയേറ്റ് അദ്ദേഹം ആദ്യമായി പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രമേയവുമായിട്ടുള്ള ഒരു ജാഥ നടത്തി അതിൻ്റെ നേതാവായി നായകനായി വന്നപ്പോഴുള്ള ഞങ്ങളുടെ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് പെരിന്തൽമണ്ണ ജനാവലിയുടെ സ്വാഗതം ആശംസിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരുപാട് കാലം പൂർവികരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ ദാതാക്കളായിരുന്നു. അതിൻ്റെ ചരിത്രമാണ് നമ്മുടെ നേതാക്കന്മാരിവിടെ പറഞ്ഞു തന്നത്. എല്ലാം കൊടുത്ത് ഇപ്പം നമ്മൾ വാങ്ങാനും കേൺ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ പിന്നാലെ നടക്കേണ്ടുന്നൊരു അവസ്ഥയിലേക്ക് പോയതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അറബിക് സർവകലാശാല കൊണ്ടുവരാൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒപ്പിൻ്റെ പേരിൽ അത് അലസി ഇല്ലാതെയായതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒരു പ്യൂണിനും അതുപോലെ തന്നെ ഒരു ക്ലർക്കിനും IAS ഉദ്യോഗസ്ഥനാണെങ്കിലും അതിൻ്റെ താഴെയുള്ള ഗുമസ്തനാണെങ്കിലും HC ക്കാണെങ്കിലും അധോമണ്ഡല ഗുമസ്തനും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പവറുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അനുഭവ സാക്ഷ്യമായിരിക്കുമ്പോഴാണ് തങ്ങൾ അവർകൾ എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള പ്രമേയവുമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിന് വെളിച്ചം വീശുന്ന അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു മുദ്രാവാക്യവുമായിട്ട് വന്നിട്ടുള്ളത്. അള്ളാഹു അത് സാധ്യതപ്രായമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ നേതൃത്വം കൊടുക്കുകയും അവർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരികയും ചെയ്ത ഒരു പ്രമേയവും ഒരു മുദ്രാവാക്യവും ഇന്നേ വരെ പാഴായിപ്പോയിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അഭിനന്ദനായ പണക്കാട് ശ്രീ ഹമീദിലെ ശിഹാബ്തങ്ങൾ ഒരാഴ്ചയിലേറെയായി ഈ യാത്രയിലാണ്. നമുക്കിന്നൊരു 3 മണിക്കൂർ മാത്രമേ ഇവിടെ ചിലവഴിക്കേണ്ടതുള്ളൂ. മുഴുവൻ ആളുകളും തങ്ങളുടെ നന്ദി പ്രഭാഷണം വരെ കൂടെ ഉണ്ടാവണമെന്നറിയിക്കുന്നു. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് യാത്രയുടെ ഉപനായകനും SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സത്താർ സാഹിബ് സംസാരിക്കുന്നു. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി ഫായിസീനില്ലാ. ആദരണീയരായ അധ്യക്ഷൻ, SKSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഷമീർ ഫൈസി ഉടമല, നമ്മുടെ ജാഥാ നായകൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ, വേദിയിൽ ധാരാളം സാധാത്തുക്കൾ, പണ്ഡിതന്മാർ, പൗരപ്രമുഖർ, ജനപ്രതിനിധികൾ, മറ്റു ജാഥ അംഗങ്ങൾ, രക്ഷിതാക്കൾ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുകയാണ്. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലേക്ക് കടന്നു വന്ന ഈ യാത്രയെ വളരെ പ്രൗഢമായ രീതിയിൽ സ്വീകരിച്ച ഇവിടുത്തെ പൗരാവലിയെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. യാത്രയുടെ പ്രമേയം സംബന്ധിച്ച് വിശദമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. വലിയ കൊട്ടിഘോഷങ്ങളും പ്രചണ്ഡമായ പ്രചാരണങ്ങളുമില്ലാതെ ഒരു നിശബ്ദ വിപ്ലവത്തിനാണ് SKSF ഈ ക്യാമ്പയിനിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. December 6 ആരംഭിച്ച് January 26 ഈ ക്യാമ്പയിൻ സാങ്കേതികമായി അവസാനിക്കുന്നുണ്ടെങ്കിലും ഈ ക്യാമ്പയിനിലൂടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംഘടന മാത്രമല്ല ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി നാം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നവരെ നിരന്തരമായ പ്രവർത്തനം നടത്തണം. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമുക്കിടയിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു മതന്യൂനപക്ഷം എന്ന രീതിയിൽ അപരവൽക്കരിക്കപ്പെടുന്ന നോട്ടപ്പുള്ളിയായിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. പലപ്പോഴും മുസ്ലിം എന്ന് പറയുമ്പോഴേക്ക് അതിനെ മറ്റൊരു കണ്ണുകൂടെ കാണുന്ന രീതി, അത്തരമൊരു സമീപനം ഗവൺമെൻറ്റുകൾക്ക് മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും അത്തരത്തിലുള്ളൊരു പൊതുബോധം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്.
ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന, ഇസ്ലാം ഭീതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ലോകത്ത് വളർത്തിക്കൊണ്ടുവന്ന് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്നൊരു സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ലോകത്ത് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ കൂടെ പിറപ്പാണ്. ഇസ്ലാമിന് എന്ന മുതലാണ് ശത്രുക്കൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന് ഇസ്ലാമിനോളം പഴക്കമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വ്യാപകമായ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതവിശ്വാസമേത് എന്ന ചോദ്യത്തിനുത്തരം അതും ഇസ്ലാം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്ത് ഈ ഒരു മാറ്റം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇസ്ലാമോഫോബിയയുടെ ശക്തമായ പ്രചാരണത്തിൻ്റെ മറവിൽ ഈ യാഥാർത്ഥ്യം പലരും കാണാതെ പോകുന്നു, കണ്ടില്ലെന്ന് നടിക്കുന്നു. നമുക്കും തന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് വലിയ ഹരം. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തു തന്നെയാണ്, പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യമല്ല. പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നൊരു കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി പലപ്പോഴും അതിനെ കാണാനും സമീപിക്കാനും സാധിക്കാറില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണം എന്ന ഒരു സമീപന രീതി സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അതിജീവനത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അതിനാണ് സമയം ചെലവഴിക്കേണ്ടത്, അതിനാണ് നാം കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടത് എന്നാണ് ഈ ക്യാമ്പയിൻ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമുക്കെതിരെ വ്യാപകമായ ആസൂത്രിതമായ പദ്ധതികളും പ്രചാരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ചെറിയൊരു നേട്ടം കൈവരിക്കപ്പെടുമ്പോഴേക്ക് അതിന് വലിയ വർഗീയമായ ചേരിതിരിവായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ഇവിടെ സർവകലാശാലകളുടെ ബി സിമാരിൽ 3 മുസ്ലിം ബി സിമാരുണ്ടായിരുന്നു. 3 മുസ്ലിം ബി സിമാരുണ്ടായപ്പോൾ ഇവിടെ 3 മുസ്ലിം ബി സിമാർ അല്ലെങ്കിൽ മുസ്ലിം ബി സിമാരല്ലാത്ത സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കില്ലെന്നോ അത്തരത്തിലുള്ള വാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ 3 മുസ്ലിം ബി സിമാർ കഴിഞ്ഞ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു സർവകലാശാലക്കും അതിൻ്റെ തലപ്പത്ത് ഒരു മുസ്ലിം ബി സി പോലും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ ഒരുപാട് പരിമിതികൾ ആ യൂണിവേഴ്സിറ്റിക്കുണ്ട്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതിൻ്റെ തലപ്പത്ത് ഒരു മുസ്ലിം ബി സിയെ കൊണ്ടുവന്നപ്പോഴേക്ക് ഇവിടെ വലിയ കോലാഹലങ്ങളായിരുന്നു. അപ്പം മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുമ്പോഴേക്ക് ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾ ഇതൊന്നും വാങ്ങാനും ചോദിക്കാനും പറയാനൊന്നും അവകാശപ്പെട്ടവരല്ല എന്ന രീതിയിലുള്ള ഒരു ബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചില ആളുകൾ ബഹളം വെക്കുമ്പോഴേക്ക് പിന്തിരിഞ്ഞു പോകലാണ് ബുദ്ധി എന്ന് ചിന്തിക്കുന്ന കുറെ മന്ദബുദ്ധികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തി കീഴടക്കുക എന്നുള്ളത് എതിരാളികളുടെ ഒരു പദ്ധതിയാണ്. ഇവർ ഭയപ്പെടുത്തി കീഴടക്കാൻ വരുമ്പോഴേക്ക് അവരുമ്പഴുന്നതിന് മുമ്പ് തന്നെ മുട്ടിലിഴയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അഭിമാനപൂർവ്വം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ്, നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ്. ഇവിടുത്തെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ആർജവത്തോടുകൂടി ചോദിക്കാൻ തൻ്റെ ഇടമുള്ളവരായിട്ട് പുതിയ ചെറുപ്പക്കാരും പുതിയ തലമുറയും വളർന്നു വരണം. ഈ അടുത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ സർവ്വ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് പറയുന്ന വെള്ളാപ്പള്ളിക്കും അറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം പച്ചക്കള്ളമാണെന്ന്. പക്ഷേ ഒരനാവശ്യമായ കള്ളപ്രചാരണം അഴിച്ചുവിട്ട് ഓരോരുത്തരെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഈ അകൽച്ച വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും വരെ ഈ വിള്ളൽ വീഴ്ത്താൻ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിന് തൊട്ട് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വ്യാപകമായൊരു പ്രചാരണം
ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ക്രിസ്ത്യൻ സഹോദരന്മാരോട് ആഹ്വാനം ചെയ്തു, അത്രേ നിങ്ങളാരും ഹലാൽ മാംസം ഭക്ഷിക്കാനോ വാങ്ങാനോ പാടില്ല. വ്യാപകമായ പ്രചാരണമായിരുന്നു. അപ്പോൾ ഹലാൽ മാംസം വിൽക്കുന്നവരും അത് ഭക്ഷിക്കുന്ന ആളുകളും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആരാണ്? ഇവിടുത്തെ മുസ്ലിങ്ങളാണ് സ്വാഭാവികമായും. അവ ക്രിസ്ത്യാനികളാരും ഹലാൽ മാംസം ഭക്ഷിക്കാൻ പാടില്ല, ഹലാൽ മാംസം വാങ്ങാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രചാരണം ഒഴിച്ചുവിട്ടു. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയിലെ 167 രൂപതകളുടെ കോൺഫെഡറേഷൻ ആയിട്ടുള്ള ബിഷപ്പ് കൗൺസിൽ പറഞ്ഞു, ഞങ്ങൾ ആരും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സംഘടനകളുമായും സമുദായവുമായി ബന്ധപ്പെട്ട ആരും അത്തരമൊരു പ്രസ്താവനയെ ഇറക്കിയിട്ടില്ല. അപ്പൊ ക്രൈസ്തവ സമുദായത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ സഭകൾ അതിനെ തള്ളിപ്പറയുകയും ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ലെന്ന് പറയുകയും ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്തു ഭക്ഷണം കഴിക്കണമെന്ന കാര്യത്തിലൊന്നും സഭ അഭിപ്രായം പറയാറില്ല എന്ന് തുറന്നു പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതിലെ യഥാർത്ഥ കള്ളൻ പുറത്തു ചാടിയത്. ചില സംഘപരിവാർ സംഘടനകൾ ചില ബേക്കറികളിൽ കയറി ചെന്നുകൊണ്ട് ഇവിടെ ഹലാൽ എന്ന് മുദ്രണം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളും വസ്തുക്കളും വിൽപ്പന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബഹളമുണ്ടാക്കിയെന്ന് നാം പത്രത്തിൽ കണ്ടു. അപ്പൊ മുസ്ലിം സമുദായത്തെ, ക്രിസ്ത്യൻ സമുദായത്തെ, ഹിന്ദു സമുദായത്തെ, ഇവിടുത്തെ ഇത്തരത്തിലുള്ള മത സമുദായങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിള്ളൽ വീഴ്ത്തി അവർക്കിടയിൽ ഈ അകൽച്ച സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നു. ഈ ഹലാലിന്റെ വലിയ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഹലാൽ മാംസത്തെക്കുറിച്ച് വലിയ പ്രചണ്ഡമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൗതുകരമായ സംഗതി, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് വിദേശത്തേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ എക്സ്പോർട്ടിംഗ് ഏജൻസി, ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് ഏജൻസി സാക്ഷാൽ സംഘപരിവാറിന്റെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകന്മാരുമാണ്. അപ്പൊ അവർ കച്ചവടത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് പണമുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതേ സാധനം തന്നെ ഇവിടെ മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഹലാലാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അൽ അബീർ എന്ന പേര് വരെ സംഘപരിവാർ അതിന് നൽകിയിട്ടുണ്ട്. അൽ അബീർ എന്ന പേര് വെച്ചിട്ട് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ RSS-കാരാണ് ഇവിടെ ഈ ഹലാൽ മാംസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഇത്തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സമുദായത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണത്തെയും സമയത്തെയും ഊർജത്തെയും ഇത്തരം വിനാശകരമായ വഴികളിലേക്ക് തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നാം തിരിച്ചറിയണം. മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്ന അജണ്ടകൾക്ക് പിറകെ പോകേണ്ടവരല്ല നമ്മൾ. നമുക്ക് നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മുടെ സംസ്കാരമുണ്ട്, നമ്മുടെ സാമൂഹിക പുരോഗതിയെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ വിശ്വാസവും സംസ്കാരവും സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരുമായി ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരും നേതാക്കളും സാധാത്തുക്കളൊക്കെ പഠിപ്പിച്ചതെന്ന വഴിയതാണ്. ഏതു വഴി? നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, നമ്മുടെ സംസ്കാരം സംരക്ഷിക്കപ്പെടണം. ആ വിശ്വാസവും സംസ്കാരവും നിലനിർത്തുന്നതിന് വേണ്ടി ഈ സമുദായത്തിന് അന്തസ്സോടുകൂടി വളർന്നു വരാൻ ആവശ്യമായ ഭൗതികമായ സൗകര്യങ്ങളും വിഭവങ്ങളും ഇവിടെ ഉണ്ടാകണം. ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് ഇവിടെ അത് നിർവഹിക്കപ്പെടാൻ, നേടിയെടുക്കാൻ രണ്ടു വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ വഴി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനപ്രതിനിധികളായി നിയമനിർമ്മാണ സഭകളിൽ എത്തിപ്പെട്ട് ഈ രാജ്യത്തിന്റെ പൊതുവായ നന്മയ്ക്കു വേണ്ടി ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായും ബന്ധപ്പെട്ടവർ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന്റെ കാര്യവും സമൂഹത്തിന്റെ കാര്യവും നാടിന്റെ കാര്യവും ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ആ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു, വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് പലപ്പോഴും നമ്മുടെ ഭരണഘടന പോലും ഭേദം ചെയ്യാൻ ദാർഢ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ സമയമായിട്ടില്ല. പാർലമെന്ററി ജനാധിപത്യത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ സമയമായിട്ടില്ല. ഇന്നും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കേവലം 37% ജനങ്ങളുടെ വോട്ട് മാത്രം നേടിക്കൊണ്ടാണ് അധികാര കസയിലിരിക്കുന്നത്. 63% ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഏകാധിപതിയാകരുത് എന്ന് ആഗ്രഹിച്ചവരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മതേതര ചേരികൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടായി.
ഫാഷിസത്തിന്റെ ശക്തി കൊണ്ടല്ല അവർ അധികാരത്തിൽ എത്തിപ്പെട്ടത്, നമ്മുടെ ദൗർബല്യം കൊണ്ടാണ് അവർ അധികാരത്തിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇനിയും അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഫാഷിസത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുന്നവരെ കൂടെ നിൽക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും അവർക്ക് നമ്മളെ കൊണ്ടാവുന്നത് ആ കൂട്ടായ്മയെ സഹായിക്കാനും നമുക്ക് സാധിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കപ്പെടേണ്ട മേഖലയാണ് നമ്മുടെ ഉദ്യോഗ പ്രാതിനിധ്യം, ബ്യൂറോക്രസിയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് തീരുമാനിച്ചാൽ പോലും ആ തീരുമാനങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കാനും നടപ്പാക്കാതിരിക്കാനും മാത്രമുള്ള ശക്തി നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസിക്കുണ്ട്. ആ ഉദ്യോഗ പ്രാതിനിധ്യത്തിന്റെ നമ്മുടെ അവസ്ഥ പരിശോധിച്ചാൽ നാം വളരെ പിറകിലാണ്. ഇന്ത്യയിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും സമാനമായ വ്യത്യസ്തമായ പഠനങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ മുസ്ലിം സമുദായത്തിന് ഉദ്യോഗ പ്രാതിനിധ്യം വളരെ പിറകിലാണ്. മലപ്പുറം ജില്ലയിൽ വെച്ചുകൊണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പൂർവികരായ ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് വലിയ ത്യാഗം ചെയ്തവരും വലിയ നഷ്ടം സംഭവിച്ചവരുമാണ്. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരെ തുറുങ്കിലടക്കപ്പെട്ടു, ഒരുപാട് പേരെ നാട് കടത്തപ്പെട്ടു. അങ്ങനെ ഇടനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ജീവിക്കേണ്ട സാഹചര്യം പലപ്പോഴും മലബാറിലെ പല മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കുണ്ടായി. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു വന്ന് പട്ടിണിയും പരിവട്ടവുമായി കടന്നു വന്നിരുന്ന നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിലേക്ക് 1970കളിൽ ഗൾഫ് സാമ്പത്തിക സ്രോതസ് തുറന്നു വെച്ചു. ഗൾഫ് പണം അതിന്റെ സാമ്പത്തിക സ്രോതസ് നമ്മുടെ നാട്ടിലേക്ക് തുറന്നു വെക്കപ്പെട്ടു. സ്വാഭാവികമായും അന്നത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഈ സമുദായത്തിന് കരകയറാൻ അതേ നമ്മുടെ മുമ്പിൽ മാർഗമുണ്ടായിരുന്നുള്ളൂ. ബസന്ന് പൊളയുന്ന ഒരു മനുഷ്യന്റെ കയ്യിലേക്ക്, ബസന്ന് കട്ടപ്പെടുന്ന പട്ടിണി കിടന്ന് ബസന്ന് പൊരിയുന്ന ആ വയറുമായിട്ടൊരു മനുഷ്യന്റെ അടുത്തേക്ക് അവന് പൂർണ്ണമായിട്ട് വിശപ്പ് പൂർത്തിയാകുന്നതിനു വേണ്ടി അവന് ഭക്ഷണവുമായിട്ട് ഒരാൾ ചെന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചാൽ എന്റെ ഷുഗറിനെ ബാധിക്കോ, എന്റെ പ്രഷറിനെ ബാധിക്കോ, എന്റെ കൊളസ്ട്രോളിനെ ബാധിക്കോ എന്ന് അദ്ദേഹം ചിന്തിക്കില്ല. കാരണം എന്താണ്? അടിസ്ഥാനപരമായി ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കിട്ടിയത് ഭക്ഷിച്ച് വിഷപ്പടക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടന്നിരുന്ന മലബാറിലെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിലേക്ക് ഈ ഗൾഫ് സാമ്പത്തിക സ്രോതസ് തുറന്നു വെച്ചു. 70കൾക്ക് ശേഷം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മുഴുവൻ ചിന്ത എങ്ങനെയെങ്കിലും ഗൾഫിലെത്തണം, പണമുണ്ടാക്കണം, നല്ല വീട് നിർമ്മിക്കണം, സുഭിക്ഷമായിട്ട് ജീവിക്കണം എന്നായിരുന്നു. അതന്നത്തെ സാഹചര്യം അതായിരുന്നു. ആ തലമുറയെ അതിന്റെ പേരിൽ നമുക്ക് അധിക്ഷേപിക്കാൻ ന്യായമില്ല. പക്ഷേ നമുക്ക് നല്ല നല്ല വീടുകൾ ഉണ്ടായി, നല്ല നല്ല വാഹനങ്ങൾ ഉണ്ടായി, സുഭിക്ഷമായി ജീവിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അധികാര പങ്കാളിത്തത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ, ഉദ്യോഗ പ്രാതിനിധ്യത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നാം വളരെ പിറകിലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും സേഫ് സോണിൽ താമസിക്കുന്ന കേരളം എന്ന് പറയുമ്പോഴും ആ കേരളത്തിലും നമ്മൾ ആ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി ചോദിച്ചു വാങ്ങാനും ഇവിടെ ഒരു ഭരണകൂടം തന്നെ ഉണ്ടെങ്കിൽ തന്നെ ആ ഭരണകൂടം പാസാക്കപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോലും കഴിയാത്ത വിധം ഇവിടുത്തെ ബ്യൂറോക്രസി അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ക്യാബിനറ്റ് യോഗം, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഒരു ക്യാബിനറ്റ് യോഗം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം 24 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. അല്ല, അതൊരു 24 വർഷക്കാലം അത് ആ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കട്ടെ എന്ന് ഒരു 4 ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ അവർക്കൊന്ന് സംഭവിക്കും. അത്തരത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ അതിജീവിക്കാൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നൊരു മാർഗം സംവരണം പോലെയുള്ള കാര്യങ്ങളിലൂടെ കുറച്ചെങ്കിലും മുകൾ തട്ടിലെത്തി ഇവിടെ ഉദ്യോഗ പ്രാതിനിധ്യം ലഭ്യമാവുക എന്നുള്ള സാഹചര്യമായിരുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു അപകടത്തിലാണ് ഇന്നത്തെ കേരളീയ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സംവരണം അനുവദിച്ചു. സാമ്പത്തിക സംവരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ വരെ കേസ് നടന്ന് അത്തരം സാമ്പത്തിക സംവരണം സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഭരണഘടനാ വിശാരദന്മാർ ഇവിടെ സംവരണം ഏർപ്പെടുത്തിയത് എന്നുവരെ സുപ്രീം കോടതി വിധി വന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റിൽ അതുപോലും ഭേദഗതി ചെയ്യാൻ, ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടെ സാമ്പത്തിക സംവരണം നടപ്പാക്കി. ആ സാമ്പത്തിക സംവരണം നടപ്പാക്കി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്ക് ദ്രുതഗതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട
സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ആർക്കെങ്കിലും സംവരണം കൊടുക്കുന്നതിനോ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആരെങ്കിലും മുകളിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ നമ്മളെതിരല്ല. ഏത് സമുദായമാണെങ്കിലും അവർക്കിടയിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും പിന്നാക്കാവസ്ഥയും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, ഞങ്ങൾ മാത്രമേ വളർന്നു വരാവൂ എന്ന അസഹിഷ്ണുതയൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇവിടെ തിരിച്ചറിയേണ്ടത്, ഇവിടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്, മുന്നാക്ക സമുദായത്തിലെ ഒരു വിഭാഗത്തിന് 10% വരെ സംവരണം അനുവദിക്കുമ്പോൾ ഇവിടുത്തെ യഥാർത്ഥ സംവരണീയ വിഭാഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഭരണകൂടം പരിശോധിച്ചില്ല. നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടുന്നത് കേരളത്തിലാണ്. ഇവിടെ 12% സംവരണമുണ്ട്. പക്ഷെ ആ 12% പലപ്പോഴും നമുക്ക് പ്രസംഗിക്കാനും എഴുതുവാനും അഭിമാനം പറയാനും മാത്രമായി ചുരുങ്ങിപ്പോയി. 12% ഇന്ന് വിദ്യാഭ്യാസ സംവരണത്തിൽ എവിടെയുമില്ല. മെഡിക്കൽ പി ജിയിൽ 2% മാത്രമാണ് കൊടുക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഡിഗ്രി വിദ്യാഭ്യാസം, മറ്റു പി ജി കോഴ്സുകൾ പരിശോധിച്ചു നോക്ക്, എല്ലായിടത്തും 5, 8, 10 ചുരുങ്ങിയിരിക്കുന്നു. പല കാലങ്ങളിലായിട്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സംവരണാവകാശങ്ങൾ ഇവിടെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. നമുക്കുണ്ടെന്ന് പറയപ്പെടുന്ന 12% ഇവിടെ പൂർത്തീകരിച്ച് നൽകുന്നില്ല എന്നുള്ളത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. 26% ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള ഒരു സമുദായത്തിന് 12% സംവരണം ഉണ്ടായിരിക്കെ അവർക്ക് ജനസംഖ്യാപരമായ പ്രാതിനിധ്യം നേടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെ പകുതി പോലും പ്രാതിനിധ്യം നേടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെയും താഴെയാണ് ഇന്നും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഉദ്യോഗ പ്രാതിനിധ്യം. എന്നാൽ ഈ സാമ്പത്തിക സംവരണം അനുവദിക്കപ്പെട്ടവർക്കോ അവരാകെ ജനസംഖ്യയുടെ 20% ഉള്ളത്. ആ ജനസംഖ്യയുടെ 20% വരുന്ന മുന്നാക്ക വിഭാഗത്തിനല്ല സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത്, ആ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ്. ആ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്നവർ 3% എന്ന കൃത്യമായൊരു പഠനമോ അന്വേഷണമോ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. ഇവരൊരു ശ്രീധരൻ നായർ കമ്മിറ്റി ഉണ്ടാക്കി ആ അദ്ദേഹം എഴുതി കൊടുക്കുന്നത് അതിന്റെ താഴെ ഒപ്പുവെപ്പിക്കാൻ ഇവിടുത്തെ ഭരണകൂടം രംഗത്ത് വന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസ നിരീക്ഷകന്മാരും സാമൂഹ്യ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ പറയുന്നു, 20% ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള കേരളത്തിലെ മുന്നാക്ക സമുദായത്തിന് അവർക്കിടയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പരമാവധി 5%, 5%ത്തിൽ താഴെയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർ. ഇനി 5% എന്ന വാദത്തിന് സംബന്ധിച്ചാൽ തന്നെ 5% വരുന്നൊരു ജനവിഭാഗത്തിന് അനുവദിക്കപ്പെടേണ്ട സംവരണം ഭരണഘടനാപരമായി 2.5% മാത്രമാണ്. ആ 2.5% സാമ്പത്തിക സംവരണം അനുവദിക്കുന്നതിന് പകരമായിട്ടാണ് ഇന്ന് 10% വരെ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വിവിധ കോഴ്സുകൾക്കുള്ള അലോട്ട്മെന്റുകളിൽ അതിന്റെ വ്യതിയാനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ മറ്റേതെങ്കിലും വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിക്കുന്നതിലുള്ള അസഹിഷ്ണുതയല്ല ഈ പ്രകടിപ്പിക്കുന്നത്. ഈ സമുദായത്തിന് അർഹതപ്പെട്ട 12% സംവരണം എല്ലാ ഉദ്യോഗ വിദ്യാഭ്യാസ മേഖലയിലും പൂർത്തീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥരാണ്. അവരാ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് ഈ ക്യാമ്പയിലുടനീളം നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമുദായത്തിന് അടിസ്ഥാനപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ അധികാര പങ്കാളിത്തത്തിലേക്ക് ഈ സമുദായം എത്തിച്ചേരാൻ ആവശ്യമായ ഇത്തരം മാർഗങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സന്നദ്ധത ഉണ്ടാകണം, അവരതിന് മുന്നോട്ട് വരണമെന്നാണ് ഈ ക്യാമ്പയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി കണ്ണു തുറന്നു നിൽക്കേണ്ട കാലമാണ്. നമ്മളറിയാതെ നമ്മുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുന്നാക്ക സമുദായത്തിന് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ സംവരണത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ നമ്മുടെ സംവരണത്തെ കുറിച്ച് നമുക്ക് ആലോചനയും ചിന്തയും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ സമുദായത്തിന്റെ ഭരണ പങ്കാളിത്തത്തോടെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു, കോളേജുകൾ വന്നു, ഹൈസ്കൂളുകൾ വന്നു, ധാരാളം സ്ഥാപനങ്ങൾ വന്നു. നമ്മൾ അത്രയും സ്ഥാപനം ഉണ്ടാക്കിയപ്പോഴും ആ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ, ആ സ്ഥാപനങ്ങൾക്ക് ജോലി ചെയ്യാൻ, ആ സ്ഥാപനങ്ങളിൽ ഉദ്യോഗാർത്ഥികളായിട്ട് ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകോട്ടുപോയി. നമ്മൾ ഉണ്ടാക്കിയ സ്ഥാപനം ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ ഗുണഫലമായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ നേടിയെടുത്ത ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ. പക്ഷേ അതിന്റെ ഗുണഭോക്താക്കളാകാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ തലമുറ
ആ കാര്യത്തിൽ വേണ്ടത്ര അവർക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഞാൻ വിമർശനത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നതല്ല, ആത്മവിമർശനത്തോടെ നാം ആ തെറ്റുതിരുത്താൻ സന്നദ്ധമാകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പയിൻ നൽകുന്ന സന്ദേശം അതാണ്, ഓരോ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാവണം, ഓരോ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാവണം. നിങ്ങളൊരു യാത്ര നടത്തുമ്പോഴേക്ക് ഈ വീടുകളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിറയോ എന്ന് പരിഹസിക്കുന്ന ആളുകളോട് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളത്, 5-ഓ 10-ഓ വർഷം കൊണ്ട് നിരന്തരമായി ഈ ഒരു പ്രചാരണം നമ്മൾ നടത്തിയാൽ ഈ തലമുറക്കൊരു പക്ഷേ ആ ബോധവൽക്കരണം നടത്തിയതിൻ്റെ ഗുണമേ ഉണ്ടാവൂ. അടുത്ത തലമുറക്ക് സുരക്ഷാബോധത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു നല്ല നാളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി മതബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നേടുന്ന ഒരു തലമുറ രാജ്യത്തെ ഉദ്യോഗ പ്രാതിനിധ്യം കീഴടക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആരെയും പരാജയപ്പെടുത്താനല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ഇവിടെ ആരുടെയെങ്കിലും പുതിയൊരു മേധാവിത്വം കൊണ്ടുവരാനല്ല, ഈ സമുദായത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാനും രാജ്യത്ത് നീതിപൂർവമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ മേഖലയെ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടേതായിട്ടൊരു പങ്കാളിത്തം തീർച്ചയായും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസ പ്രചാരണത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പദ്ധതികളും ക്യാമ്പയിനുകളും ഒക്കെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇനിയും സംഘടനയുടെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള സ്വീകരണം ഏർപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും പെരിന്തൽമണ്ണയിലെ സമസ്തയുടെ പോഷകഘടകങ്ങളുടെ എല്ലാ ഉസ്താദുമാരെയും നേതാക്കളെയും പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയൊക്കെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു. വാഹ്ര ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോക്ക്ഡൌൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടി ജംഇയ്യത്തുൽ മുഅ്മിനീൻ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുഅ്മിനീൻ റിലീഫ് സെല്ല് ഒരു സഹായധനം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വിതരണോദ്ഘാടനം പ്രതിനിധിയായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അതിൻ്റെ ജില്ലാ ഭാരവാഹികളായ പ്രിയപ്പെട്ട ബി എസ് കെ തങ്ങൾ, ഒഎംഎസ് തങ്ങൾ, ഹുസൈൻകുട്ടി ഉസ്ലിയ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ മേഖലാ ജംഇയ്യത്തുൽ മുഅ്മിനീൻ പ്രസിഡന്റ് ബി എസ് കുഞ്ഞി തങ്ങൾക്ക് കൈമാറുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിച്ചു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജാഥയിലെ സ്ഥിര അംഗങ്ങൾക്ക് ജംഇയ്യത്തുൽ മുഅ്മിനീൻ ജില്ലാ കമ്മിറ്റി ഒരു ഉപഹാരം കൈമാറുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഹുസൈൻകുട്ടി മുസ്ലിയാർ, ജാഥ നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് കൈമാറുന്നു. അടുത്തത് ജാഥ നായകന്മാർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി ജാഥ ക്യാപ്റ്റൻ സയ്യിദ് ഹമീദ് ശിഹാബ് തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഷമീർ ഫൈസി ഉടമല ഉസ്താദ് അവർകൾ നൽകുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു. ഉപനായകന്മാരായ നമ്മുടെ സത്താർ സാഹിബ് പന്തല്ലൂരിന് ഷംസാദ് സലീം നിസാമി അവർകൾ നൽകുകയാണ്. ഇരുവരെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ തങ്ങൾ അവരുകൾക്ക് എസ് കെ എസ് എസ് എഫ് പെരിന്തൽമണ്ണ മേഖല ഭാരവാഹികൾ ഉപഹാരം നൽകുന്നു. ജാഥ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട റഷീദ് ഫൈസി വള്ളായിക്കോടിന് വയം സൈനുൽ ആബിദീൻ തങ്ങൾ എസ് കെ എസ് എഫ് മേലാറ്റൂർ മേഖലയുടെ പ്രസിഡന്റ് കൂടെയാണ് തങ്ങൾ നൽകുന്നു. പുലാമന്തോൾ മേഖലയുടെ ഉപഹാരം ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് മേഖലയുടെ സെക്രട്ടറി ഹക്കീം റഹീമിയും സെക്രട്ടറി ഭാരവാഹികളും നൽകുന്നു. അല്ലാഹു അക്ബർ. നന്ദി പ്രഭാഷണത്തിന് വേണ്ടി ജാഥ നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷമീർ ഫൈസി ഉടമല അവർകളെ, വേദിയിലുള്ള സദാത്യങ്ങളെ, പണ്ഡിതന്മാരെ,
മുന്നേറ്റയാത്രയിലെ സഹയാത്രികരെ, സ്കെസ്വിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, മേഖലാ കമ്മിറ്റികളുടെ ഭാരവാഹികളെ, സംസ്ഥാനത്തെയും പോഷക സംഘടനയുടെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ്മലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരുദ്ധരിച്ച് ചെയ്യട്ടെ. നമ്മയുടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടി ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഡിസംബർ 6 മുതൽ ജനുവരി 26 വരെ നിലനിൽക്കുന്ന എസ് കെ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട മുന്നേറ്റയാത്രയാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ അതിൻ്റെ പ്രഥമ സ്വീകരണ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ ഹൃദ്യമായ സ്വീകരണങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നാം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആവേശവും പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കാലിക പ്രസക്തമായ പ്രമേയമാണ് എസ് കെ എസ് എഫ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ വിദ്യാർത്ഥി യുവ സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ അസ്തിത്വവും അവകാശവും നേടിയെടുക്കാനും മുന്നണി പോരാളികളായി മുന്നിൽ നിൽക്കാനും ഒക്കെയുള്ള ഉദ്യോഗസ്ഥ തലമുറ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ്. ആ മഹിതമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നിങ്ങളുടെയൊക്കെ തന്നെ പരിപൂർണമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം. ഈ പ്രമേയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ 3 മണിക്കൂറുകളോളമായി ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ കോവിഡ് പശ്ചാത്തലത്തിലും ഇങ്ങനെയൊരു ക്യാമ്പയിനും യാത്രയും ഒക്കെ തന്നെ എസ്കെ സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. നമ്മുടെ അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്താൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അർഹമായ പ്രാതിനിധ്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗ രംഗത്തും ഒക്കെ തന്നെ നൽകിയിട്ടുള്ള പ്രാതിനിധ്യം, ആ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള പിൻബലം കേരള ഗവൺമെൻറ്റും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നാം തിരിച്ചറിയുന്നത് നമ്മുടെ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് പുതുതായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങൾക്ക് എന്ന പേരിൽ 10% ഇവിടെ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അനർഹമായിക്കൊണ്ടാണ് ഭരണഘടനാപരമായി യാതൊരു വിധത്തിലുള്ള പ്രാബല്യവുമില്ലാത്ത നിയമം കൊണ്ടുവന്നുകൊണ്ട് അനർഹമായി മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്ക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കെന്ന പേരിൽ സമ്പന്നം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഭരണഘടനാപരമായി ഇവിടെ നൽകേണ്ട അവകാശങ്ങളെ അട്ടിമറിക്കുകയാണ്. ഇന്ത്യയിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഇവിടുത്തെ പിന്നോക്ക സമുദായം, മുസ്ലിം സമൂഹം ഒക്കെ തന്നെ ഇവിടുത്തെ ഈ രാജ്യത്തെ പൗരന്മാരല്ലാതാക്കി മാറ്റുന്നതിനുള്ള ഭരണഘടന ഭേദഗതികൾ പോലും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ബ്രിട്ടീഷുകാർ പൊരുതിയവരാണ് ഈ മലപ്പുറം ജില്ലയിലെ വീര പോരാളികളൊക്കെ തന്നെ. നിരവധി ആളുകൾക്ക് ജീവത്യാഗം സംഭവിച്ചു, പലരും മറ്റ് പ്രദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെട്ടു. അങ്ങനെ എല്ലാവിധ പ്രതിസന്ധികളും തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് പോരാടി അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത്, ഉദ്യോഗ രംഗത്തേക്ക് അത് അനുവദിക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിക്കൊണ്ടാണ് ഈ യാത്രയും ഈ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ മതത്തിൻ്റെ പേരിൽ സംഘടനകൾ എന്നും നിലനിൽക്കണമെന്നുള്ള സംഘപരിവാറിൻ്റെ അജണ്ടകളാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പശുമാംസത്തിൻ്റെ പേരിലുള്ള വേട്ടയാടലുകൾ. അതിന് പുറമെ ഇപ്പോൾ അടുത്ത് ഹലാൽ മാംസത്തിൻ്റെ പേരിലുള്ള
പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ ഈ സമൂഹ ദ്രോഹികളുടെ പ്രവർത്തനങ്ങളുടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ മത സൗഹൃദം നഷ്ടമാക്കണം, അത് ശിഥിലമാക്കണമെന്ന സംഘപരിവാറിന്റെ അജണ്ടകളാണ്. അതെല്ലാം മതസ്ഥരും തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഇത്തരം സംഘപരിവാറിന്റെ അജണ്ടകളെ നിശിതമായി എതിർക്കുകയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്തെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സാധിക്കുന്നതാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത്തരത്തിലുള്ള കൂട്ടായ്മയാണ് ഇന്ന് രാജ്യത്ത് വളർന്നു വരേണ്ടത്. അതോടൊപ്പം ഭിന്നൊക്കെ സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണത്തിന് പോരാട്ടങ്ങളും നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്നും അവകാശത്തിന് വേണ്ടി, സംവരണത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകാതെ ആ സംവരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നതോടൊപ്പം തന്നെ നേരിട്ട് തന്നെ ഉദ്യോഗ തലങ്ങളിൽ നമുക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് വിദ്യാഭ്യാസപരമായി പുരോഗതി കൈവരിച്ചാൽ അത് സാധ്യമാണ്. ഏതൊരു സമുദായത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസപരമായി ഉയർന്നു വന്ന് ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥ മേഖലയിൽ നമ്മുടെ സമൂഹം വിദ്യാർത്ഥികൾ എത്തിപ്പെടാനുള്ള ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് നടത്തേണ്ടത്. അതിന് മത്സര പരീക്ഷകൾ PSC പോലെയുള്ള മത്സര പരീക്ഷകൾ വിജയിക്കാനുള്ള അതിനുള്ള പ്രചോദനം നൽകണം. സിവിൽ സർവീസ് മേഖലയിൽ നമ്മുടെ മക്കൾ വളർന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ സഹായിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹല്ല് കമ്മിറ്റിയുടെയും രക്ഷിതാക്കളുടെയും സംഘടനാ ഭാരവാഹികളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ കൂട്ടായ പരിശ്രമങ്ങളുണ്ടായി കഴിഞ്ഞാൽ അത് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു വിധ സംശയമില്ല. ആ മഹീതമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ, ഈ യാത്രയുമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പരിപൂർണമായ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഇനി ഉണ്ടാവേണ്ടത്. ഈ ക്യാമ്പയിൻ ജനുവരി 26 കൂടി അവസാനിച്ചാലും നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല. തുടർ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരിക്കണം നാം നടത്തേണ്ടത്. ഒരു വീട്ടിൽ നിന്ന് ഒരു ഉദ്യോഗാർത്ഥി, ഗവൺമെൻറ് മേഖലയിലെ ഉദ്യോഗാർത്ഥി എന്ന ലക്ഷ്യത്തോടുകൂടി നാം മുന്നോട്ട് പ്രയാണം നടത്തിയാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. അതിനുള്ള നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തുള്ള പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും ക്യാമ്പത്ത് നാൾ വരെ അള്ളാഹു നിരത്തുകയും ചെയ്യട്ടെ. ഈ പരിപാടി ഇവിടെ വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന ഇതിൻ്റെ സൗഹസംഘ ഭാരവാഹികൾ, സമസ്തയുടെയും പോഷക സംഘടനയും ഭാരവാഹികൾ, നേതാക്കന്മാർ, SKSM മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, എല്ലാവർക്കും തന്നെ ദീർഘാശം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായി സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും, ഈ ഹോളൊക്കെ സംവിധാനത്തിന് വേണ്ടി സഹായിച്ചവർക്കും എല്ലാം തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മെന്നപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, മാരക രോഗങ്ങളും മാറാ രോഗം പിടിപെട്ട ആളുകളുണ്ട്. അള്ളാഹുവർക്കെല്ലാം തന്നെ പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. കോവിഡ് ബാധിച്ചുകൊണ്ട് ആശുപത്രിയും മൈസൂരും കഴിയുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു പൂർണ്ണ ഷിഫ പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രമേയം അത് അത് അലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടി സ്വാധീനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുന്നേറ്റ യാത്രയ്ക്ക് നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഭാരതത്തിന്റെ അന്തസ്സും ഓജസ്സും